ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടി വർഷം 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 കഴിഞ്ഞിട്ടും അവിടെ ഇരുന്നാൽ, മൂന്നാം ക്ലാസ്സിൽ അഞ്ചു കൊല്ലം, അഞ്ചു കൊല്ലമായിട്ട് ഒരേ പാപത്തിൽ തോറ്റുകൊണ്ടിരിക്കുന്നു, പിന്നെയും 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 പിന്നെയും. ജീവനുള്ള ദൈവത്തെ ത്യജിക്കുക എന്നുള്ള അപകടത്തിലാണ് നിങ്ങൾ. അതുകൊണ്ട് പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിനെന്ന്. ഞാൻ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ദുഃഖത്തെക്കുറിച്ച് ചില കാര്യങ്ങളിലൂടെ പറയാം. ദൈവം പരാജയങ്ങൾ അനുവദിക്കുന്നത് ചില നല്ല കാര്യങ്ങൾ കൊണ്ടാണ്, എനിക്കത് പറയാൻ കഴിയും. നിങ്ങൾക്കറിയാലോ, പൗലോസിന് ചടത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു. അത് തന്നെ വിട്ടുപോകാനായിട്ട് അവൻ പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, ഞാനത് മാറ്റുകയില്ല, ഇത് നിന്നെ താഴ്മയിൽ സൂക്ഷിക്കും. അത് ശാരീരികമായിട്ടുള്ള എന്തോ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഞാൻ ചിന്തിക്കുന്നു, കണ്ണിൻ്റെ ഏതോ ഒരു പ്രശ്നമാണെന്ന്. അതൊരിക്കലും സുഖപ്പെട്ടില്ല. അത് അറപ്പുളവാക്കുന്ന ഒരു കാര്യമാണ്, കാരണം എപ്പോഴും അവൻ്റെ കണ്ണിൽ നിന്ന് ഈ ചലം വരുമായിരുന്നു. അവൻ പറഞ്ഞു, കർത്താവേ, ഇത് മാറ്റണേ. എന്നാൽ ദൈവം അത് മാറ്റാനായിട്ട് ആഗ്രഹിച്ചില്ല. കാരണം, പൗലോസേ, ഞാൻ നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കുകയാണ്, നീ നകളിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് താഴ്മയിൽ നിൽക്കാൻ നിനക്കിത് വേണം. ഇത് നിന്നെ താഴ്മയിൽ നിർത്തും. നീ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഈ ചലമൊക്കെ പുറത്തേക്ക് വരുന്നത് കാണുമ്പോൾ നിന്നെക്കുറിച്ച് ഉന്നതമായിട്ട് അവർ ചിന്തിക്കല്ലേ നല്ലത്. ആന്തരികമായിട്ട് നീ അധികം എന്നെ പോലെയാകും. നിൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? ആളുകൾ നിന്നെ കണ്ടിട്ട് നിന്നെ നിന്ദിച്ചാൽ എന്താണ് പ്രശ്നം? നീ കൂടുതൽ എന്നെ പോലെ ആകുന്നത് നിനക്ക് പോരെ പൗലോസേ? അവൻ പറഞ്ഞു, ശരി കർത്താവേ. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. 2 കൊരിന്ത്യർ 12 എൻ്റെ ആ ജഡത്തിലെ ശൂലം നീ എടുത്തു മാറ്റിയില്ല. നന്ദി. ജഡത്തിലുള്ള മറ്റൊരു ശൂലമുണ്ട്, അത് നമ്മിൽ പലരുടെയും ജീവിതത്തിൽ ദൈവം എടുത്തു മാറ്റാറില്ല. നിങ്ങൾക്കറിയാമോ അതെന്താണെന്ന്? കഴിഞ്ഞകാല പരാജയങ്ങളുടെ ആ ഓർമ്മപ്പെടുത്തൽ. ഇതിനെപ്പറ്റിയുള്ള ഓർമ്മ കർത്താവ് എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച ചില കാര്യങ്ങളുണ്ടോ? ഞാൻ പരാജയപ്പെട്ട എല്ലാ സംഭവങ്ങളുടെയും ആ ഓർമ്മ, ഞാൻ പരാജയപ്പെട്ടതിൻ്റെ എല്ലാ ഓർമ്മയും പൂർണ്ണമായിട്ടും തുടച്ചുകള, എത്ര മനോഹരമായിരിക്കും അത്. ഞാൻ ചിലപ്പം കർത്താവിനോട് ഇത് ചോദിക്കാറുണ്ട്, കർത്താവേ, ഞാനൊരു ശിശുവായിരുന്നപ്പോൾ മുതൽ ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം, ആ ഓർമ്മകളെല്ലാം പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റി എൻ്റെ ഓർമ്മയിൽ ഞാൻ ചെയ്ത ക്രിസ്തുതുല്യമായ കാര്യങ്ങൾ മാത്രം കാണാം. എന്നാൽ ദൈവം അത് ചെയ്യുന്നില്ല. നമുക്ക് 10 വയസ്സുള്ളപ്പം നമ്മൾ ചെയ്തിട്ടുള്ള പാപത്തിൻ്റെ ഓർമ്മ പോലും അവിടെ തുടരാനായിട്ട് ദൈവം അനുവദിക്കുന്നു. 5 വയസ്സുള്ളപ്പോൾ പോലും വർഷത്തമായിട്ടുള്ള സ്വാർത്ഥതയിൽ ചെയ്തത്. എനിക്ക് 82 വയസ്സായി. എന്നാൽ ഞാനൊരു ശിശുവായിരുന്നപ്പം ഞാൻ ചെയ്തിട്ടുള്ള പോഷത്തമായ കാര്യങ്ങൾ ഞാനിപ്പോഴും ഓർക്കുന്നു. നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെയാണെന്ന് എനിക്കറിയാം. ഞാനും നിങ്ങളെ പോലെയാണ്, അതുകൊണ്ട് എനിക്കത് മനസ്സിലാകും. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും മാഞ്ഞു പോകാൻ നാം ആഗ്രഹിക്കുന്നു. ചിന്തിച്ചു നോക്കൂ, നമ്മൾ ചെയ്തിട്ടുള്ള ഗുരുതരമായ പാപങ്ങളെപ്പറ്റി, പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ചെയ്ത പാപങ്ങൾ, അത് 1000 മടങ്ങ് കൂടുതൽ പാപമാണ്. നിങ്ങൾ ചിന്തിക്കുന്നു, ഓ, ഞാനങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ. നിങ്ങളതേക്കുറിച്ച് ശരിയായിട്ട് മാനസാന്തരപ്പെട്ടതാണ്. യേശുവിൻ്റെ രക്തം അത് പൂർണ്ണമായിട്ടും മായ്ച്ചു കളഞ്ഞാണ്. ദൈവം ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, ഞാനിനിയും അത് ഒരു നാളും ഓർക്കയില്ല എന്നും. എനിക്കറിയാം, എബ്രായർ 8:12 ഞാനിനി ആ പാപങ്ങളെ ഒരു നാളും ഓർക്കയില്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറ്റബോധമെന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. ഒരു അണുപോലും കുറ്റബോധം എനിക്കില്ല. കാരണം യേശുവിൻ്റെ രക്തം അതിനെല്ലാം പരിഹാരം വരുത്തി കഴിഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഓർമ്മ എന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് പോകാൻ. എന്നാൽ അതിൻ്റെ ഓർമ്മ എന്നിൽ നിന്ന് മാറ്റാൻ ദൈവത്തിന് താല്പര്യമില്ല. അതാ ജഡത്തിലെ ശൂലം പോലാണ്. നിങ്ങൾക്കറിയാം, ഒരു മുള്ള് അതെപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുന്ന പോലാണത്. അതാണ് ആ ജഡത്തിലുള്ള ശൂലം. ഞാൻ ചെയ്തിട്ടുള്ള ഫോഷത്വമായിട്ടുള്ള ആ കാര്യങ്ങൾ, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും രക്ഷിക്കപ്പെട്ടതിന് ശേഷവും, പൗലോസ് പ്രാർത്ഥിച്ച പോലെ ഇത് മാറിപ്പോകണമെന്ന് ഞാൻ എത്ര വട്ടം പ്രാർത്ഥിച്ചാലും ദൈവം അത് മാറ്റിക്കളയുന്നില്ല. പൗലോസ് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് നിന്നെ താഴ്മയിൽ സൂക്ഷിക്കും. എൻ്റെ പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, അതുകൊണ്ട് തന്നെയാണ്, ദയവായി കേൾക്കുക, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ദൈവം നിങ്ങളുടെ ഓർമ്മയിൽ അത് സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്കത് മറക്കാൻ കഴിയും. പിന്നെങ്ങനെയാണ് പിന്നിലുള്ളത് മറക്കാൻ പറയുന്നത്? ഇങ്ങനെയാണ് പിന്നിലുള്ളത് ഞാൻ മറക്കുന്നത്. അതിങ്ങനെയാണ്, കർത്താവേ, ഞാൻ ആ പാപത്തിൻ്റെ കുറ്റബോധത്തിൽ ഇനി ജീവിക്കുകയില്ല. എൻ്റെ ഓർമ്മയിൽ അതുണ്ട്, എന്നാൽ അതിൻ്റെ കുറ്റബോധത്തിൽ ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയിരിക്കുകയില്ല. കാരണം അതെൻ്റെ ആത്മീയ പുരോഗതിയെ തടയും.
അങ്ങനെയാണ് നമ്മൾ പിന്നിലുള്ളത് മറന്ന് മുന്നോട്ട് പോകുന്നത്. ദൈവം യേശുവിൻ്റെ രക്തത്താൽ അത് മായ്ച്ചു കളഞ്ഞു. നിങ്ങളെ ശരിയായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആ കഴിഞ്ഞകാല പാപങ്ങൾ എന്താണ് നിങ്ങളെ ശരിക്കും വിചാരപ്പെടുത്തുന്നത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട ശേഷമോ ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന കാര്യം, എൻ്റെ ഓർമ്മ എൻ്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും പോയിരുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്നത്? അവൻ നിങ്ങളോട് ക്ഷമിച്ചു എന്നാൽ അതിൻ്റെ ഓർമ്മ അവിടെ തന്നെ ഉണ്ട്, അതവിടെ തന്നെ കാണും. യേശു വരുന്നതുവരെയും അവിടെ കാണും. എന്നാൽ ഒരുപക്ഷെ നിത്യതയിൽ അത് കാണുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിത്യതയിൽ നിങ്ങൾ അതിനെപ്പറ്റി ഓർക്കയില്ല. നമ്മുടെ ഓർമ്മയിലുള്ള ആ ഭാഗം ദൈവം പൂർണ്ണമായിട്ടും മായ്ച്ചു കളയും. എന്നാൽ ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ തോൽവിയുടെ ഓർമ്മകൾ അവിടെ തന്നെ കാണും. അതൊന്നാമത് അത് പിന്നെയും ചെയ്യുന്നത് നിങ്ങളെ തടയും, രണ്ടാമത് അത് നിങ്ങളെ താഴ്മയിൽ സൂക്ഷിക്കും. അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ അത് പിന്നെയും ചെയ്യുന്നതിൽ നിന്ന് അത് നിങ്ങളെ സൂക്ഷിക്കും. എന്നാൽ അതിൻ്റെ ഓർമ്മയിൽ ഞാൻ എന്നെ തന്നെ അടിക്കുന്നിടത്തേക്ക്, എന്നെ തന്നെ പീഡിപ്പിക്കുന്നിടത്തേക്ക്, എന്നെ തന്നെ ശിക്ഷിക്കുന്നിടത്തേക്ക് വന്നുകൂടാ. യേശുക്രിസ്തു അതിൻ്റെ ശിക്ഷയെല്ലാം കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തെ ഓർത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അതൊരു ജാതീയ ആചാരമാണ്, ഞാൻ എന്നെ തന്നെ അടിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ക്രിസ്ത്യാനികളല്ലാത്ത ആളുകൾ അത് ചെയ്യുന്നുണ്ട്. തങ്ങളുടെ പാപത്തിന് അവർ തങ്ങളെ തന്നെ അടിക്കുന്നു, നിലത്ത് കിടന്ന് ഉരുളുന്നു, അങ്ങനെ പല കാര്യങ്ങളും. അവരുടെ കഴിഞ്ഞകാല പാപത്തെ ഓർത്ത് മനസ്സുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ക്രിസ്ത്യാനികളുമുണ്ട്. നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ നടപ്പാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളെ തന്നെ അടിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ക്രിസ്തു അതിൻ്റെ ശിക്ഷ ഏറ്റെടുത്തു, പൂർണ്ണമായിട്ടും അത് ഏറ്റെടുത്തു. അവൻ നിങ്ങൾക്കായിട്ട് മരിച്ചു, അവൻ ചാട്ടവാറുകളുകൊണ്ട് അടി ഏറ്റു. നീ ഇപ്പോൾ ആ അടി ഏക്കണ്ട, മറന്നു കളയുക. എന്നാൽ അത് നിങ്ങളെ താഴ്മയിൽ സൂക്ഷിക്കും. നിങ്ങൾ അങ്ങനെ അതിനെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും. കഴിഞ്ഞ കാലത്തെ ഓർത്ത് ദുഃഖിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക. ആ പശ്ചാത്താപം നിങ്ങളെ മുന്നോട്ട് തള്ളിവിടട്ടെ. ചെറുപ്പക്കാരോട് ഞാൻ ചിലപ്പം പറയാറുണ്ട്, ജയജീവിതത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുള്ള ചില കാര്യങ്ങൾ. എനിക്ക് ഏതാണ്ട് 36 വയസ്സുള്ളപ്പോഴാണ് ഞാനത് കണ്ടെത്തിയത്. ക്രിസ്ത്യാനി ആയതിനു ശേഷം 16 കൊല്ലം കഴിഞ്ഞ് എനിക്ക് 20 വയസ്സുള്ളപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനി ആയപ്പം തന്നെ അറിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എനിക്ക് ചുറ്റുമുള്ള ഒരു സഭയിലും ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന ഈ കാര്യം എന്നോട് പറയാനായിട്ട് എനിക്ക് ആരുമില്ലായിരുന്നു. ഞാൻ പോയ ഒരു സഭയിലും. അതുകൊണ്ട് എനിക്ക് കഷ്ടപ്പെടേണ്ടി വന്നു. വീഴുന്നു, എഴുന്നേൽക്കുന്നു, നിരാശപ്പെടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ വചനം പഠിച്ചു. 16 കൊല്ലത്തോളം ഞാൻ ആഴമായിട്ട് ദൈവത്തിൻ്റെ വചനം പഠിച്ചു. അവസാനമായിട്ട് ഈ സത്യം കാണാൻ ദൈവൻ്റെ കണ്ണുകളെ തുറന്നു. അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, നിങ്ങളുടെ ഇരട്ടിപ്രായത്തിൽ ഞാൻ കണ്ടെത്തിയത് നിങ്ങൾക്ക് 16-17 വയസ്സുള്ളപ്പം കണ്ടെത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് ശരിയായി പറഞ്ഞാൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ വളരെ കൂടുതൽ ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കേണ്ട സമയമായിരിക്കുന്നു. എൻ്റെ പ്രായത്തിലേക്ക് നിങ്ങൾ വരുമ്പം, ഇന്ന് ഞാനായിരിക്കുന്നതിനേക്കാൾ ക്രിസ്തു തുല്യമാകുന്നതിൽ വളരെ മുന്നേറ്റം ഉണ്ടാകേണ്ടതാണ്, ദൈവത്തിന് പ്രയോജനമുള്ളവനാകുന്നതിൽ. അതുപോലെ ദൈവിക ശുശ്രൂഷയിൽ എന്നേക്കാൾ വളരെയധികം, കാരണം നിങ്ങൾ നേരത്തെ ഈ കാര്യം മനസ്സിലാക്കി. നിങ്ങൾക്ക് 15-16 വയസ്സുള്ളപ്പം തന്നെ, 36 വയസ്സിലാണ് ഞാൻ തുടങ്ങിയത്. ഈ ഓട്ടം തുടങ്ങാൻ എനിക്ക് പല പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ എന്നേക്കാൾ വളരെ മുമ്പിലാകേണ്ടതാണ്. എന്നാൽ ഞാനിതും പറയാറുണ്ട്, എനിക്ക് സംശയമുണ്ട് ഈ ഓട്ടത്തിൽ നിങ്ങൾ എന്നെ തോൽപ്പിക്കുമെന്ന്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. കാരണം ഞാൻ ചെയ്ത ബുദ്ധിഹീനമായ കാര്യത്തിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ വളരെ വേഗത്തിൽ ഓടുകയാണ്. എനിക്ക് നഷ്ടപ്പെട്ട ആ നാളുകളെ ഓർത്ത് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ചെറുപ്പക്കാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളങ്ങനെ ഓടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളതിനെ ലഘുവായിട്ടെടുക്കുന്നു. നിങ്ങൾക്ക് ഈ സത്യം ഒരു പ്രയാസവുമില്ല കിട്ടി. ഞാൻ ചെയ്തതുപോലെയുള്ള ഭോഷത്തമായുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നില്ല. നിങ്ങളൊരു നല്ല സഭയിലായിരിക്കുന്നത് നിങ്ങൾക്കൊരു നന്ദിയും ഇല്ല. ഞാൻ ചെയ്ത ഭോഷത്തമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. 16, 17, 18, 19, 20, 21 ഞങ്ങൾ ചെയ്ത ഭോഷത്തമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ദുഃഖമില്ല. എനിക്ക് ദുഃഖമുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഓടാൻ കഴിയാതിരിക്കുന്നത്? നിങ്ങൾ പറയുക, യേശു കർത്താവേ, നീ എൻ്റെ പാപം എടുത്തു കളയാനായിട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടെന്ന് എന്നെ കാണിക്കണേ. അതാണ് വേണ്ടത്. ഞങ്ങൾ ചെയ്ത ഭോഷത്തമായുള്ള കാര്യങ്ങൾ ചെയ്യൽ. ഒരു മാതാപിതാവും നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ചെയ്ത മടയത്തരങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. നമ്മളാരും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ചെയ്ത മടയത്തരങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല.
പൂർണ്ണ ഹൃദയത്തോടെ അവർ യേശുവിനെ അനുഗമിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അത് സത്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലത്തെ ഓർത്തുള്ള ദുഃഖം നിങ്ങളെ പിടിച്ചു നിർത്തരുത്. അതിൻ്റെ തൊട്ടുപുറകിൽ തൂങ്ങിക്കിടക്കുന്ന ഈ കട്ടനെ പോലെയാണ്. ഞാൻ മുമ്പോട്ട് പോകുമ്പം, ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ഈ കട്ടൻ ഞാൻ കാണുകയാണ്. എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും കാണാൻ കഴിയുന്നില്ല. ഞാൻ ചെയ്തു തീർത്ത് എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഞാൻ ചെയ്ത ഫോഷത്തമായിട്ടുള്ള കാര്യം എനിക്ക് കാണാൻ കഴിയുന്നില്ല. പിമ്പിലുള്ളത് മറക്കുക. ഞാൻ കർത്താവിന് വേണ്ടി ചെയ്ത് പൂർണ്ണമായിട്ടും മറന്നു കളയുക, പൂർണ്ണമായിട്ടും മറക്കുക. കഴിഞ്ഞ കാലത്ത് ഞാൻ ചെയ്ത ഫോഷത്തമായ കാര്യവും മറന്നു കളയുക. പറയുക, കർത്താവെ, മുമ്പിലുള്ള അങ്ങേ മാത്രമാണ് ഞാൻ നോക്കുന്നത്. പുറകോട്ട് നോക്കുന്ന ആർക്കും ആ 100 മീറ്റർ ഓടി ജയിക്കാൻ കഴിയില്ല. അവൻ നോക്കുന്ന മുന്നോട്ട് പോകേണ്ട ദൂരമാണ്. അതോ മറ്റുള്ളവരെക്കാൾ ഞാൻ എത്ര മുന്നിലാണെന്നാണോ നോക്കുന്നത്? എങ്കിൽ നിങ്ങൾ തോറ്റുപോകും. ജയിക്കാനായിട്ട് ഓടുന്ന ഒരാൾ ആ ഫിനിഷിംഗ് ലൈനിൽ മാത്രമാണ് നോക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാർ, ആ ഫിനിഷിംഗ് ലൈനിലേക്ക് മാത്രം നോക്കുക. നിങ്ങൾ എത്രമാത്രം ഓടിക്കഴിഞ്ഞെന്ന് നിങ്ങൾ പുറകോട്ട് നോക്കേണ്ട, അത് പ്രധാനപ്പെട്ടതല്ല. നിങ്ങൾ തിരിഞ്ഞു നോക്കി എവിടൊക്കെയാണ് ഞാൻ വീണതെന്നും നോക്കേണ്ട, അത് മറന്നു കളയുക. നിങ്ങൾ എത്ര പേരെ ഇതുവരെ മറികടന്നുവെന്ന് നിങ്ങൾ ചുറ്റും നോക്കണ്ട, അതും ആ ഓട്ടത്തിൽ തോക്കാനായിട്ട് ഇടയാക്കും. കർത്താവേ, എനിക്കൊരു ലക്ഷ്യമുണ്ട്. അത് ആ ഫിനിഷിംഗ് ലൈനാണ്, യേശു ക്രിസ്തുവിനെ പോലെ പൂർണ്ണമായിട്ടാവുന്നത്. അതുകൊണ്ട് എൻ്റെ പിറകിൽ ഞാനൊരു തിരശീല ഇടും. ഞാൻ തിരിഞ്ഞു നോക്കുമ്പം എനിക്കൊരു പശ്ചാത്താപവുമില്ല. എൻ്റെ കഴിഞ്ഞകാല പരാജയങ്ങൾ എന്നെ താഴ്മയിൽ നിലനിർത്തും. എന്തുകൊണ്ടാണ് പത്രോസിനെ 3 വട്ടം തള്ളിപ്പറയാനായിട്ട് ദൈവം അനുവദിച്ചത്? ഇത് കാണിക്കാനായിട്ടുള്ള സമയമില്ല. എന്നാൽ സമയമുള്ളപ്പോൾ സുവിശേഷമാകാൻ വായിച്ചു നോക്കുക. യോഹന്നാൻ യേശു മഹാപുരോഹിതന്മാരുടെ ഹൈക്കോടതിയുടെ മുമ്പിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കാലത്തെ ഹൈക്കോടതിയാണത്. യോഹന്നാൻ അപ്പോസ്തലൻ ഈ മഹാപുരോഹിതൻ്റെ ഒരു ബന്ധുവാണ്. അതുകൊണ്ട് അവൻ അകത്ത് പോയി, മഹാപുരോഹിതൻ്റെ ബന്ധുവായതുകൊണ്ട്. പത്രോസ് വന്നപ്പം കാവൽക്കാരൻ ചോദിച്ചു, നീ ആരാണ്? യോഹന്നാൻ വന്ന് കാവൽക്കാരനോട് സംസാരിച്ചു, പത്രോസിനെ അകത്ത് കയറ്റി. ആ ഒരു സംഭവമാണ് പത്രോസ് യേശുവിനെ തള്ളിക്കളയാൻ ഇടയാക്കിയത്. യോഹന്നാൻ അവിടെ നല്ലൊരു കാര്യമാണ് ചെയ്തത്, അവൻ അകത്ത് കടക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ 3 പേർ വന്ന്, ഓ, നീ യേശുവിനോടുകൂടെ ഉള്ളവനെന്തെന്ന് ചോദിച്ചു. അങ്ങനെ 3 പ്രാവശ്യം യേശുവിനെ അവൻ തള്ളി പറഞ്ഞു. ഞാൻ ചിന്തിക്കുന്നു, പത്രോസ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, യോഹന്നാൻ വന്ന് ആ കാവൽക്കാരനോട് സംസാരിച്ച് എന്നെ അകത്ത് കയറ്റാതിരുന്നെങ്കിൽ ഞാൻ അവനെ തള്ളി പറയത്തില്ലായിരുന്നു. ഞാനാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചേനെ. എന്തുകൊണ്ടാണ് ദൈവം അനുവദിച്ചത്? ആ സമയത്ത് പത്രോസ് അകത്ത് വരാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാൻ എങ്ങനെയാണ് മനസ്സിലായത്? ആരെങ്കിലും ചെയ്ത ഇതുപോലുള്ള കാര്യത്തെ ഓർത്ത് നിങ്ങൾക്ക് ദുഃഖമുണ്ടോ? അന്നങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ആ പരാജയത്തിൽ ചെന്ന് അവസാനിക്കുകയില്ലായിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. ദൈവം അത് അനുവദിച്ചു. പത്രോസിൻ്റെ കാര്യത്തിൽ അനുവദിച്ചു, നിൻ്റെ കാര്യത്തിലും അത് അനുവദിച്ചിരിക്കുന്നു. കാരണം നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതത്തിൽ നിങ്ങൾ താഴ്മയുള്ളവനായിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവൻ്റെ രാജ്യത്തിൽ നിങ്ങളെ ഒരു പ്രയോജനമുള്ളവനാക്കി തീർക്കാൻ അവന് കഴിയും. അതുകൊണ്ട് ആ ഏതാണ്ട് 43 ദിവസത്തിന് ശേഷം ആ പെന്തക്കോസ് നാളിൽ, അല്ല, അത് 53 ദിവസമാണ്, അതിനുശേഷം ആ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് പത്രോസിൻ്റെ മേൽ വന്നു. ആത്മാവ് അവൻ്റെ മേൽ നിറഞ്ഞു, അവൻ അഭിഷേകമുള്ളവനായി തീർന്നു. അവൻ വളരെ ശക്തമായി സുവിശേഷം പറഞ്ഞു. ഏതാണ്ട് 3000 യഹൂദന്മാർ മാനസാന്തരപ്പെട്ടു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരേ യഹൂദനെ മാനസാന്തരപ്പെടുത്താൻ കഴിഞ്ഞാൽ എത്ര വലിയ കാര്യമാണ്. ഓ, ഒരേ യഹൂദനെ ഞാൻ കർത്താവിലേക്ക് കൊണ്ടുവന്നു. ഒരേ യഹൂദനെ മാനസാന്തരപ്പെടുത്തുക അത്ര ബുദ്ധിമുട്ടാണ്. ഒരു മുസ്ലിമിൻ്റെ കാര്യത്തിലും അതുപോലാണ്. 15 മിനിറ്റത്തെ സുവിശേഷം കൊണ്ട് 3000 പേര് മാനസാന്തരപ്പെട്ടു. പൗലോസ് നിഗളിക്കാൻ എത്ര സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? ആളുകൾ വന്ന് അവൻ്റെ തോളെ തട്ടിക്കൊണ്ട് പറഞ്ഞാൽ, പത്രോസ് ചെയ്ത് എത്ര വലിയ അത്ഭുതമാണ്. അവന് നീളമുണ്ടായി കാണുകയല്ല. കാരണം അവൻ പറഞ്ഞു, 7 ആഴ്ച മുമ്പ് എന്താ സംഭവിച്ചെന്നറിയാമോ? അവനെ പൂർണ്ണമായിട്ടും താഴ്മയുള്ളവനാക്കി. അവൻ്റെ ജീവിതകാലം മുഴുവനും അവൻ ഓർത്തു. ഒരു പരീക്ഷ ഉണ്ടായപ്പോൾ അവൻ എങ്ങനെയാണ് കർത്താവിനെ തള്ളി പറഞ്ഞതെന്ന്. അതവൻ മറന്നുപോയോ? ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരിക്കലുമില്ല. എന്നാൽ അത് കർത്താവിനെ സേവിക്കുന്നതിന് തടസ്സമായിട്ടുള്ളൊരു ദുഃഖമായിട്ട് വന്നില്ല. ശരിയാണ്, ഞാനത് ചെയ്തു. 25 കൊല്ലത്തിന് ശേഷവും പറഞ്ഞു, ഞാനാണ് ആ മനുഷ്യൻ, ഞാനാണ് യേശുവിനെ തള്ളി പറഞ്ഞത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് ഒരിക്കലും മറക്കില്ല. എന്നെ അത് താഴ്മയിൽ സൂക്ഷിക്കുന്നു.
അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ പിമ്പിലുള്ളത് മറക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ആ തോൽവികൾ നിങ്ങളെ പൂർണ്ണമായിട്ടും താഴ്മയുള്ളവരാക്കണം. എന്നാൽ അതിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിച്ചുകൊണ്ടിരിക്കരുത്, അത് നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിനെ തടയും. പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനാഞ്ഞും കൊണ്ട് ക്രിസ്തുവിലേക്ക് ഓടുക. പഴയതിനെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടല്ല. നിങ്ങളൊരു പക്ഷേ ചെയ്ത ഒരു കാര്യം, അതൊരു പക്ഷേ ശരി, നമുക്ക് ഈ ആത്മീയ കാര്യങ്ങൾ മറക്കാം, ചിലപ്പോൾ നിങ്ങളെടുത്ത ഒരു തീരുമാനത്തെ ഓർത്ത് നിങ്ങൾക്ക് ദുഃഖമുണ്ടാകും, അത് കാരണം ധാരാളം പണം നിങ്ങൾക്ക് നഷ്ടമായി. പണം ഈ ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പക്ഷേ നിങ്ങളെടുത്ത ഒരു തീരുമാനം നിങ്ങൾക്ക് ഒത്തിരി പണം നഷ്ടമാകാൻ കാര്യമായി. നിങ്ങൾ വിട്ടുകളഞ്ഞ ഒരു ജോലിയുടെ അവസരമായിരിക്കും, അതിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമായിരിക്കും. എന്നാൽ ഇപ്പം നിങ്ങൾ ഞെരുക്കത്തിലാണ്. നിങ്ങൾ അതേ ഓർത്ത് പശ്ചാത്തപിക്കുന്നുണ്ടോ? പറയുക, കർത്താവ് ഇന്ന് ഞാൻ അനുവദിച്ചു, ഒരു വശങ്ങൾ എനിക്കത് ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിന്നിൽ നിന്ന് ദൂരെ പോകുമായിരിക്കാം. ആ ലക്ഷക്കണക്കിന് രൂപ ഒരു വശങ്കിൽ എന്നെ നിന്നിൽ നിന്ന് ദൂരെ കൊണ്ടുപോകുമായിരിക്കാം. കർത്താവ് ഇന്ന് ഞാൻ തരാത്തനായിട്ട് സ്തോത്രം. നിങ്ങളുടെ മടയത്തരം കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമായ പണത്തെ ഓർത്ത് നിങ്ങൾ ദുഃഖിച്ചുകൊണ്ടിരിക്കരുത്. അല്ലെങ്കിൽ തെറ്റായ ഒരു തിരഞ്ഞെടുപ്പായിരിക്കാം. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആ സമയത്ത് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ, ഞാൻ ആ നാൽക്കവലയിൽ എത്തിയപ്പം ഞാൻ തെറ്റായ ഒരു വഴിയിലാണ് തിരിഞ്ഞത്, അതുകൊണ്ടാണ് ഞാനിവിടെ. എനിക്ക് അവിടെ ആയിരിക്കാമായിരുന്നു. എൻ്റെ ചില സ്നേഹിതന്മാർ ഇന്ന് അവിടെയാണ്. ഞാനിപ്പോൾ ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. എന്നാൽ അവർ യേശുവിനെ അനുഗമിക്കുന്നില്ല, നീ അനുഗമിക്കുന്നു. ദൈവത്തിന് നന്ദി. അതുകൊണ്ട് ഓർക്കുക, ദൈവം പരാജയങ്ങൾ അനുവദിക്കുന്ന നിങ്ങളെ താഴ്മയുള്ളവനാക്കാനാണ്. എന്നാൽ അതിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിച്ചുകൊണ്ടിരിക്കരുത്. പിൻപിലുള്ളത് മറക്കുക. ഒരു ദിവസം നിങ്ങൾ ദൈവത്തിന് മുമ്പാകെ നിൽക്കുമെന്ന് നിങ്ങൾ കാണും. ആ തെറ്റായ തീരുമാനമെടുക്കാൻ ദൈവം നിങ്ങളെ അനുവദിച്ചെന്ന്. ശരിയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തെന്ന് ചിന്തിച്ച സമയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. കാരണം ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭൂമിയിലുള്ള നഷ്ടങ്ങളാണത്, ആത്മീയ നഷ്ടങ്ങളല്ല. ഞാൻ പറയും, നന്ദി കർത്താവേ. ഭൂമിയിലുള്ള നഷ്ടങ്ങൾക്കായിട്ട് ഞാൻ ഒരിക്കലും എൻ്റെ കണ്ണുനീർ വാർക്കുകയില്ല, ഒരിക്കലുമില്ല. ഭൂമിയിലുള്ള ഒരു തരത്തിലുള്ള നഷ്ടത്തിനായിട്ട് ഞാൻ ഇരുന്ന് എൻ്റെ കണ്ണുനീർ ഒരിക്കലും വാർക്കുകയില്ല. എൻ്റെ ജീവിതത്തിലുണ്ടായ ആത്മീയ നഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രമേ ഞാൻ ദുഃഖമുള്ളവനായിട്ടിരിക്കുകയുള്ളൂ. ആ തീരുമാനം ഇന്നെടുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് സഹായിക്കണേ. ഞങ്ങൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇന്ന് കേട്ട ആരും അത് മറന്നു പോകാനിടയാക്കല്ലേ. അവരുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും മാറ്റണേ. അല്പ ദിവസത്തേക്കല്ല, നിൻ്റെ വരവ് താമസിച്ചാൽ 20 കൊല്ലത്തേക്ക് അവർ മറന്നു പോകരുതേ. ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണേ. യേശുവിൻ നാമത്തിൽ ആമീൻ.